ഹായ് ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓണത്തിന് സിമ്പിളായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നതാണ്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബ്യൂട്ടി ഗാലക്സി ബൈ ആതിര എന്ന ചാനലിൻ്റെ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് എൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് കരിവളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഞാൻ വാങ്ങിച്ച ഒരു മോയ്സ്ചറൈസറാണിത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഡെയിലി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അണ്ടർറേറ്ററിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് SPF 50 ഉള്ളതാണ്. അപ്പോൾ നല്ല മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാനിപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ. വേറെ മോയ്സ്ചറൈസറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നും യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. നല്ല മോയ്സ്ചറൈസർ അല്ല, നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ ഇന്ന് പുറത്ത് മഴയും ഉണ്ട്, വെയിലും ഉണ്ട്. വെയിലിനാണെങ്കിൽ ഭയങ്കര ചൂടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത്, വെയിലുള്ള സമയത്ത് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിനുശേഷം ഞാൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എന്താ പറയുക, ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങുന്നത്. പിന്നെ ഞാൻ ഐഷാഡോയ്ക്ക് പകരം സിന്ദൂരമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എൻ്റെ ഐഷാഡോ പാലറ്റിയുടെ ഐഷാഡോസൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തോന്നുമ്പം ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാനായിട്ട് ദേവുൻ്റെയും ലച്ചുവിൻ്റെയും ഐഷാഡോ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്ന് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്ന എൻ്റെ സ്വന്തമായിട്ടുള്ള ഐഷാഡോ പാലറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. ക്യാമറ നോക്കിയാണ് ഞാൻ കണ്ണെഴുതുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും, ചിലപ്പം കണ്ണിലൊക്കെ വീഴുമായിരിക്കും, സ്വാഭാവികം. കണ്ണാടി നോക്കി ചെയ്യുമ്പം തന്നെ എന്തായാലും കണ്ണിലൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇതും കണ്ണിൽ വീഴുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എഴുതാം. കാജൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇക്ലിയാവും. പിന്നെ കൺമഷിയാണെങ്കിൽ കുഴപ്പമില്ല. കൺമഷി ഇട്ടാണ് ഞാൻ മിക്കപ്പോഴും കണ്ണെഴുതുന്നത്. പിന്നെ ഒരിടയായിട്ട് ഞാൻ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കണ്ണെഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ണെഴുതി വരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് തന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഹാപ്പി കുട്ടിനെ ഒരുക്കുമ്പം മാത്രം ഞാൻ കൺമഷി എടുത്ത് കണ്ണെഴുതാറുണ്ട്. കൺമഷി എടുത്ത് കണ്ണെഴുതുമ്പം പെട്ടെന്നങ്ങ് പടർന്നു പോകും. ഇപ്പോൾ അങ്ങനെ പടരാറില്ല. അത് മാറ്റാനുള്ള ടെക്നിക്കൊക്കെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ എവിടെയോ മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഐലൈനർ വെച്ച് തന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ തിന്നായിട്ട് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. അതിനുശേഷം ഞാൻ മുടിയൊന്ന് കെട്ടാമെന്ന് കരുതി. നമ്മൾ കുളിച്ചിട്ട് നനഞ്ഞിരിക്കുകയാണ്. മുടി തല നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുടി ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. അപ്പം കെട്ടിവെക്കുമ്പോഴും ഭയങ്കര ഒരു വല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുവാണ്. പിന്നെ ഞാനൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജിമിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റൂമിലാണെങ്കിൽ ഫാന് ഇല്ല. അപ്പം നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു മാല ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ അനിയത്തിയുടെ മാലയാണ്. അപ്പം ഞാൻ ഫോട്ടോഷൂട്ടിനും അപ്പോൾ ഓണം മേക്കപ്പ് ലുക്കിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പം ഇത് ഓണത്തിനിന്ന് പോകുമ്പം തിരിച്ചു കൊണ്ട് കൊടുക്കേണ്ടുന്ന സാധനമാണ്, വാടകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലിപ് ബാമാണ്, 10 രൂപയുടെ ലിപ് ബാമാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കോഡൊന്നും എനിക്കറിയത്തില്ല. ഇതും ലോക്കലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കളർ ഇച്ചിരി കൂടുതലായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ഇതിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ശിങ്കാർ വെച്ചിട്ട് സിന്ദൂരം കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പൊട്ട് എവിടെയാണെന്ന് പോലും അറിയില്ല. കുറേ ആയി അവിടെ എവിടെയോ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഐലൈനർ വെച്ചിട്ട് ഒരു പൊട്ട് കുത്തി കൊടുക്കുകയാണ്. നോക്കിയെടുക്കാനൊക്കെ സമയമില്ല. ഹാപ്പി കുട്ടാൻ ഇല്ലാത്ത സമയത്താണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഒന്ന് ഹെയർ സ്റ്റൈൽ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. നേരത്തെ ചെയ്തത് എന്തോ പോലെ ആയി. അപ്പം വീണ്ടും ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ മുടി എപ്പോഴും ഫ്രണ്ടിലോട്ട് ഇടുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിലോട്ട് മുടി ഇടരുത്, കൊള്ളത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുന്നിലോട്ട് മുടി ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞത്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറുടെ ആഗ്രഹം മാനിച്ച് നമ്മൾ മുന്നിലോട്ട് തന്നെ മുടിയിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഒന്ന് പൂവ് വെച്ച് കൊടുക്കാം. ഓണം ആയതുകൊണ്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ കരുതി വീട്ടിൽ തന്നെ മുല്ലപ്പൂ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പേപ്പറും പിന്നെ വാട്ടർ കളറും വെച്ചിട്ട് ഇങ്ങനെ ഒരു മുല്ലപ്പൂ സെറ്റ് ചെയ്തെടുത്തു. ഞാൻ ഉണ്ടാക്കി ഒരു ബൗളിലിട്ട് വച്ചിരുന്നപ്പം ആദ്യം കാണുന്നവർക്ക് മനസ്സിലാകുന്നത് ഇത് ഒറിജിനൽ മുല്ലമുട്ട് തന്നെയാണെന്നാണ്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇതായതുകൊണ്ട് കുറച്ചും കൂടെ ഡാർക്ക് പോലെ തോന്നിക്കാൻ വേണ്ടി ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. DLC 025 ഷെയ്ഡാണ് ഞാനിപ്പം മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ ഒന്നും കൂടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് വളയിട്ടിട്ടില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഈ ഒരു വളയിട്ട് കൊടുത്ത്. ഇത് ബ്ലാക്ക് കളറ് കുറച്ച് മങ്ങിയിട്ടുണ്ട്. ആ ഒരു വളയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിവള എൻ്റെ കയ്യിൽ രണ്ടെണ്ണേ ഉള്ളായിരുന്നു. അത് ഞാൻ ഇടത്തെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റാകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഗേയ്സ്, കൊള്ളാമോ? അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നിന്നുള്ള വീഡിയോ ഈ റൂമിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന റൂമിൽ തേങ്ങ കൊണ്ടിട്ടിട്ടുണ്ട് ഗേയ്സ്. അപ്പോൾ പുറത്തു പോയി ഞാൻ കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചിട്ട് വരാം. അപ്പോൾ എന്താ, നമുക്ക് പോയി പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. വായോ. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്ത് തരേണ്ടതെന്ന് ഞാൻ സതീശ്വരനടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഈ വീഡിയോയ്ക്കകത്തുനിന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ ആക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി കുറവ് പോലെയുണ്ട്. ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഗേയ്സ് മഴക്കോള് വരുന്നത്. അപ്പം ആ ഒരു സമയത്തായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയാനേ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ണം ഉള്ളത് കൊണ്ട് ഈ ഒരു സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര അമ്മച്ചി ലുക്ക് തോന്നുന്നു. ഞാനാണെങ്കിൽ എനിക്ക് സാരി കൊടുക്കാനൊന്നും ഇഷ്ടമല്ല വണ്ണം ഉള്ളത് കൊണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെയൊന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.